നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം. കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായി കേരള PSC വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ജൂലൈ 17 വരെ അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 53,900, 118,100 എന്ന സ്കെയിലായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech ബിരുദം അല്ലെങ്കിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. ഇതുമല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് പരീക്ഷയുടെ സെക്ഷനുകളിൽ എയിലും ബിയിലും വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് പരീക്ഷയോ OMR പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയായി നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് ഈ സ്ഥിരീകരണം നൽകേണ്ടത്. സ്ഥിരീകരണം നൽകുന്നവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൌൺലോഡ് ചെയ്യുന്നതിനുള്ള സൌകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും.